जेल डीजीपी ऋषिराज सिंगिन्दे पणिक्क पिन्नाले बीजेपी संस्थान अध्यक्ष के सुरेंद्रन मत्तोरु मुट्टन पणि कूडि किट्टियिट्टुंड स्पोर्ट्स कौंसिल अध्यक्ष मेर्सिकुट्टन ഒരു കോടി രൂപ മാനനഷ്ടം ചോദിച്ച് 15 ദിവസത്തിനകം സുരേന്ദ്രൻ മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കാമെങ്കിലും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗുരുതര ആരോപണമാണ് മേഴ്സിക്കുട്ടനെതിരെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ അതും വിളിച്ചു പറഞ്ഞു. കേരള സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷയുടെ കാറിൽ സ്വർണ്ണക്കടത്ത് നടന്നുവെന്ന്, ബാംഗ്ലൂരിലേക്ക് സ്വർണം കൊണ്ടുപോയി എന്ന് മേഴ്സിക്കുട്ടൻ അന്നു തന്നെ അത് നിഷേധിച്ചിരുന്നു. ആ ആരോപണം അസത്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് തെളിയിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു. ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായി സുരേന്ദ്രൻ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ നിയോഗിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നു എന്നുള്ളതാണ് സുരേന്ദ്രൻ ഉന്നയിച്ചത്. പക്ഷേ അന്നുന്നയിച്ച ആരോപണം പിന്നീട് ഒരു വട്ടം കൂടി ഉന്നയിക്കാൻ സുരേന്ദ്രൻ എന്തുകൊണ്ട് സാധിച്ചില്ല? ആ ആരോപണം തെറ്റാണ് എന്ന് പറയാൻ സുരേന്ദ്രൻ ഇതുവരെ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് താൻ വക്കീൽ നോട്ടീസ് അയക്കുന്നത് എന്നാണ് മേഴ്സിക്കുട്ടൻ പറയുന്നത്. 15 ദിവസത്തിനകം ആ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷ എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കായിക താരം എന്നുള്ള നിലയിൽ, നല്ല പേരുണ്ടാക്കിയെടുത്തിട്ടുള്ള മേഴ്സിക്കുട്ടനെ പോലുള്ള ഒരാളിനെ ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു ആരോപണം ഉന്നയിച്ച് മാനഹാനി വരുത്താനുള്ള നീക്കത്തിനെതിരെയാണ് 1 കോടി രൂപയുടെ മാനനഷ്ടവും ചോദിച്ചിരിക്കുന്നത്. 1 കോടി രൂപയൊക്കെ നിസ്സാര കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. എത്ര കോടി വേണമെങ്കിലും കൊടുക്കും, കാരണം ഇപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ പണം ഒഴുകുകയാണ്. അതുകൊണ്ട് പണത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അത് സുരേന്ദ്രന് അല്പം തലവേദനയാകും. കാരണം നിയമപരമായ കാര്യങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് സുരേന്ദ്രൻ നന്നായി അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു വശത്ത് ജയിൽ ഡി ജി പിയുടെ കൃത്യമായ കാരണം കാണിക്കൽ നോട്ടീസ്, ജയിൽ വകുപ്പിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന്, അതിന് രക്ഷപ്പെടുന്നതിനായി സ്വപ്നയുടെ ഓഡിയോ ജയിലിൽ നിന്നാണ് ചോർന്നത് എന്നൊക്കെയുള്ള നിലപാടുകളുമായി സുരേന്ദ്രൻ രംഗത്തെത്തുന്നുണ്ട്. സ്വപ്ന എന്തായാലും അട്ടക്കുളങ്ങര ജയിലിൽ നിന്നല്ല ആ ഓഡിയോ പുറത്തേക്ക് പോകുന്നതിന് കാരണമായ സംഭാഷണം നടത്തിയത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പോലീസ് വിഭാഗം പറയുന്നത് നിയമപരമായി അത് സ്വപ്നയുടെ ഓഡിയോ തന്നെയാണെങ്കിൽ അതിന്മേൽ അന്വേഷണം നടത്തുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. ജയിൽ വകുപ്പിന് വേണമെങ്കിൽ അവരുടെ ആഭ്യന്തര അന്വേഷണം നടത്തി അതെവിടെ നിന്നാണ് ചോർന്നത് എന്നുള്ളതിനെക്കുറിച്ച് കണ്ടെത്താം. അല്ലാതെ അതൊരു ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല അങ്ങനെ ഒരു ഓഡിയോ ചോർന്നു എന്നുള്ളത്, അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു. കാരണം അവർ പുറത്തേക്ക് പോകുന്ന പല സാഹചര്യങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ വെച്ച് ഇപ്പോൾ ഒരു പ്രതിയെ കോടതിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു, കോടതിയിൽ കൊണ്ടുപോകുന്നു, അത്തരം സാഹചര്യങ്ങളിലൊക്കെ അവർ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അഭിഭാഷകനോടോ സംസാരിച്ചതായിക്കൂടെ പോലീസ് ചോദിക്കുന്നത് അതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ശബ്ദരേഖ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അതിനകത്ത് ക്രിമിനൽ സ്വഭാവമില്ല എന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ട എന്ന് വ്യക്തിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ സ്വപ്നയുടെ ഓഡിയോ വന്നത് ജയിലിൽ നിന്നാണ് എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞ് ഋഷിരാജ് സിംഗ് നൽകിയ നോട്ടീസിനെ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു വാസ്തവവുമില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വെറും തള്ളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അവരുടെ ദേശീയ നേതാക്കൾ തന്നെ ആ തരത്തിലാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നുണ പറയുക എന്നുള്ളത്, ആ നുണ പറയുക എന്നുള്ളതും സുരേന്ദ്രനൊക്കെ ഏറ്റുപാടുന്നതിൽ അത്ഭുതമില്ല. അമിത്ഷാ പണ്ട് തൻ്റെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ, നിങ്ങൾ നുണ പറയുക, പിന്നെയും നുണ പറയുക, പിന്നെയും നുണ പറയുക, ഒരു 100 വട്ടം നുണ പറയുമ്പോൾ ആ നുണ സത്യമാണ് എന്ന് ജനം വിശ്വസിച്ചുകൊള്ളുമെന്ന്. അങ്ങനെ മണ്ടന്മാരായ ജനങ്ങളുള്ള ഇടത്തൊക്കെ ആ നുണകൾ വിശ്വസിച്ചവർ ബി ജെ പിയെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേരളമാണ്, ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ചോദ്യങ്ങൾ ചോദിക്കും, ആ മനുഷ്യർ നേരു തിരയും. അങ്ങനെ നേരു തിരയുമ്പോൾ സുരേന്ദ്ര ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് മേഴ്സിക്കുട്ടൻ്റെ മാനനഷ്ടക്കേസ് നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റില്ല, മാപ്പ് പറഞ്ഞേ മതിയാകൂ, അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. മേഴ്സിക്കുട്ടൻ്റെ വാഹനത്തിൽ സ്വർണം കടത്തി എന്നുള്ളത് വെറുതെ നിൽക്കുന്ന ഒരാളിനെ നേരെ ചൂണ്ടി ആരോപണം ഉന്നയിക്കുകയാണ്. പാവങ്ങൾ ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് ശ്രദ്ധ തിരിച്ചുവിടാം എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കി, പക്ഷേ അതും ചീറ്റിപ്പോയിരിക്കുന്നു.